ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഗൈസ്, ഇന്നൊരു റിക്വസ്റ്റഡ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ എന്നെ അറിയാവുന്നവർ, കുറച്ച് പേർക്കെങ്കിലും അറിയാൻ പറ്റും, എൻ്റെ ഹസ്ബൻഡ് ഒരു ഡോക്ടറാണ്. ആൾ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് MDS ഓർത്തഡോണ്ടിസ്റ്റ് എന്നുള്ളതിലാണ്. അപ്പോൾ അതായത് പല്ലിൽ കമ്പി ഇടുന്നതിൻ്റെ സ്പെഷ്യലിസ്റ്റാണ് അദ്ദേഹം. അപ്പോൾ പലരും എന്നോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ പല്ല് സംബന്ധമായിട്ടുള്ള ഇതും അല്ലെങ്കിൽ കമ്പി ഇടുന്നതിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഒരു കുട്ടി കമ്പി ഇടാൻ വന്നപ്പോൾ ഞാൻ ആലോചിച്ചു, പെട്ടെന്ന് എനിക്കൊരു ഐഡിയ വന്നു, ഞാൻ വേഗം അതെടുത്ത് വെച്ചിട്ട് ഷെയർ ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് അത് ഉപകാരപ്പെടുന്നു ചോദിക്കുന്നു. അപ്പോൾ നമ്മളിവിടെ കമ്പി ഇടുന്നത് എങ്ങനെയാണെന്ന് കാണിക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് കട്ടകൾ, അതായത് പല്ലിൽ ഒട്ടിക്കുന്ന കട്ടകൾ, പിന്നെ അതേപോലെ തന്നെ പല്ലിൽ കെട്ടുന്ന കമ്പി, പിന്നെ അതിന് അത് ഒട്ടിക്കാനൊക്കെ ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങളാണ് ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാനിത് വളരെ സിമ്പിളായിട്ടും എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഇതിൻ്റെ ടേംസ് അങ്ങനെയുള്ള കാര്യങ്ങളും എൻ്റെ ഡെപ്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, എല്ലാവർക്കും മനസ്സിലാവണം ആ ഒരു രീതിയിലാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മുടെ പേഷ്യൻ്റ് ഇപ്പോൾ റെഡിയാണ്. അപ്പോൾ ആളുടെ വായിൽ നമ്മൾ ഇങ്ങനെ ഒരു മൗത്ത് ക്ലിപ്പ് പോലത്തെ ഒരു സാധനം ഉണ്ട്, അത് വെച്ചിട്ട് നമ്മൾ നമ്മുടെ പല്ലിനെ കമ്പി ഒട്ടിക്കാവുന്ന രീതിയിൽ എല്ലാ പല്ലുകളെയും കാണാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മളിങ്ങനെ വെക്കുകയാണ്. ഇനി നമ്മൾ അടുത്ത പ്രൊസീജിയർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതേപോലെ ഇത് സൂചി ഇഞ്ചെക്ഷനൊന്നും അല്ല കേട്ടോ, ദേ ഇതേപോലെ ഒരു നീല മഷിയാണ്. അപ്പോൾ നമ്മളെ പല്ലുകളെ പ്രിപ്പയർ ചെയ്യിപ്പിക്കുന്ന രീതി ആദ്യത്തെ സ്റ്റെപ്പ് ഇതാണ്. ഈ നീല കളറിലെ ഈ മഷി പോലുള്ള സാധനം നമ്മൾ കട്ടകൾ ഒട്ടിക്കാൻ പോകുന്ന എല്ലാ പല്ലിലും നമ്മൾ ആദ്യം ഇതേപോലെ തേക്കും. ഇതിൻ്റെ പൊസിഷൻസും കാര്യങ്ങളും എല്ലാ ഒക്കെ മിഥുന് തന്നെ അറിയാൻ പാടുള്ളൂ കേട്ടോ, എനിക്കറിയില്ല. അപ്പോൾ അതെല്ലാം നമ്മൾ ഒരു ഡോക്ടർക്ക് തന്നെ പറയാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് പറയുന്നത്. അപ്പം നമ്മൾ ഇത് വെച്ചിട്ട് ഒരു 2-3 മിനിറ്റിന് ശേഷം നമ്മളിത് വാഷ് ചെയ്ത് കളയും. അപ്പം നിങ്ങളത് വാഷ് ചെയ്യാനൊന്നും എഴുന്നേറ്റ് പോകണ്ട, നമുക്ക് ചെയറിൽ തന്നെ വെച്ചിട്ട് നമുക്കത് വാഷ് ചെയ്ത് എല്ലാം ചെയ്ത് കളയും. എന്നിട്ട് എയർ അടിക്കും. എയർ അടിക്കുമ്പോൾ നോക്ക്, പല്ലിൻ്റെ ഇവിടെ ഒരു വൈറ്റ് കളറിൽ സാധനം ഇങ്ങനെ തെളിഞ്ഞ് തെളിഞ്ഞ് വരണതിന്, അപ്പോൾ അവിടേക്ക് എച്ചായി എന്നാണ് അതിൻ്റെ അർത്ഥം. എച്ചിങ് ആണ് ഫസ്റ്റ് ചെയ്ത പ്രൊസീജിയർ. ഇനി നമുക്ക് അടുത്തത് ആയിട്ട് നമ്മുടെ വായിൽ ഉമിനീരൊക്കെ വരുന്ന ഭാഗം ഉണ്ടല്ലോ, നാക്കിൻ്റെ അടിയിൽ, കവിളിൻ്റെ ഇടയിൽ നിന്നൊക്കെ ഉമിനീരൊക്കെ. അപ്പോൾ നമ്മൾ പല്ലിൽ കമ്പി ഒട്ടിക്കുന്ന സമയത്ത് അധികം ഉമിനീരൊന്നും വരാതിരിക്കാൻ വേണ്ടി അവിടെയൊക്കെ ഓരോ കോട്ടൺസ് വെച്ചിട്ട് റെഡിയാക്കുകയാണ്. അപ്പോൾ ഇതുവരെയുള്ള പ്രൊസീജിയർ എളുപ്പമല്ലേ. ഇനി നമ്മളിത് നോക്കൂ, ജസ്റ്റ് അതിലും ഒരു ബോണ്ടിങ് ഏജൻറ്റ്, ഒരു ഒട്ടിക്കണേക്കാളും മുന്നേ ഒരു ബോണ്ടിങ് ഏജൻറ്റ് വെച്ചിട്ട് നമ്മളതിൽ തേച്ച് വെക്കുകയാണ്. അതായത് ഇത് വെച്ചിട്ട് ആണ് നമുക്ക് പെട്ടെന്ന് കട്ടകളൊക്കെ ഒട്ടുള്ളൂ. നമ്മുടെ പല്ലിലേക്കാണല്ലോ ഇത് ഒട്ടിക്കണേ, അപ്പോൾ അത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് നമ്മളതിന് മുന്നേ നിന്ന് ബോണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബോണ്ടിങ് ഏജൻറ്റ് നമ്മളതിൽ തേച്ചിട്ട് നമുക്കതിൽ പിന്നെയും ഒന്ന് എയറടിക്കുകയാണ് കേട്ടോ. അതിനുശേഷം നമ്മളുടെ കയ്യിലൊരു നീല ലൈറ്റ് ഉണ്ട്, ആ ലൈറ്റ് വെച്ചിട്ട് നമ്മളതിനെ ഒന്ന് ക്യൂർ ചെയ്യും. അതൊരു ഒന്നോ നമ്മുടെ പല്ലായിട്ടൊന്ന് ഉണങ്ങിക്കിട്ടാൻ വേണ്ടിയിട്ട് അതിനെയാണ് ക്യൂർ ചെയ്യുന്നു പറയുന്നത്. അപ്പോൾ പല്ലിലേക്ക് ഒന്ന് ഒട്ടിപ്പിടിച്ച് ഉണങ്ങിയിരിക്കാവുന്ന രീതിയിലേക്ക് നമ്മളതിനെ ഒന്ന് ക്യൂർ ചെയ്യും. ഇതിന് ശേഷം നമ്മുടെ കട്ടകൾ എടുക്കുകയാണ്. അപ്പോൾ ഒരുപാട് ടൈപ്പ് കട്ടകൾ ഇപ്പോൾ ഇവിടെ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഏറ്റവും നമുക്ക് ഭംഗിയായിട്ടുള്ളൊരു കട്ടയാണ് ഇന്നിവിടെ എടുത്തിരിക്കുന്നത് എന്ന് വെച്ചാൽ, പല്ലിൻ്റെ കളറിൽ തന്നെയുള്ള കട്ടകളാണ് ഇപ്പോൾ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് നോക്കൂ, ഒരു പശ തേച്ചു. ഇപ്പോൾ ഈ പശ കോമ്പോസിറ്റ് തേച്ചിട്ടാണ് നമ്മൾ ഇതുമ്പോൾ ഒച്ച ഒട്ടിക്കാൻ പോകുന്നത്. അപ്പോൾ അത് തേച്ചതിന് ശേഷം നമ്മൾ ഓരോ പല്ലിൻ്റെ മേളിൽ ഒട്ടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ദേഹം ഉണ്ടാകും, നല്ല മുത്തൊട്ടിക്കണ പോലെ നമ്മൾ ഓരോ പല്ലിൻ്റെ മേളിലേക്കും ഇതിന് ഒട്ടിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പൊസിഷനൊക്കെ ചെയ്യണതൊക്കെ ഉണ്ട്, അതൊക്കെ കറക്റ്റായിട്ട് ഡോക്ടേഴ്സ് നമുക്ക് അവർ ഒട്ടിച്ചു തരും. അപ്പോൾ നമ്മൾ ഇങ്ങനെ വിചാരിക്കുന്നത്, ഇത് എങ്ങനെയാണാവോ, ബ്ലഡ് കാണുമോ അല്ലെങ്കിൽ എന്തെങ്കിലും കഠിനമായിട്ടുള്ള പ്രൊസീജിയേഴ്സ് ആയിരിക്കുമോ എന്നൊക്കെ എല്ലാവർക്കും ഭയങ്കര പേടിയാണ്. അതൊന്നും അല്ല കേട്ടോ, ഒരു പശ തേച്ചിട്ട് നമ്മുടെ പല്ലും ഒട്ടിക്കുകയാണ്. അപ്പോൾ ഇതൊട്ടും പെയിൻഫുള്ളല്ല. എന്നിട്ട് ഒട്ടിച്ചതിന് ശേഷം നമ്മളതിൻ്റെ പൊസിഷൻസൊക്കെ ഒന്ന് ഡോക്ടർ ചെക്ക് ചെയ്യാണ് ഓരോന്നും ഒട്ടിച്ചതിന് ശേഷം. അതേപോലെ തന്നെ നമ്മൾ എല്ലാവരും ഇങ്ങനെ സൈഡിൽ സൈഡ് സൈഡിലായിട്ട് ഒട്ടിച്ചു കൊടുക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ ആദ്യത്തെ പ്രൊസീജിയർ. ഇപ്പോൾ നോക്ക്, സൈഡൊക്കെ ഫുൾ ഒട്ടിച്ച് കഴിഞ്ഞു. ഇനി ശേഷം നമ്മൾ നേരത്തെ യൂസ് ചെയ്തിട്ടുള്ള നീല ലൈറ്റ് ഉണ്ടല്ലോ ക്യൂർ ചെയ്യണത്, അത് വെച്ചിട്ട് നമ്മൾ ആ ഒട്ടിച്ചതിനെ നന്നായിട്ട് ക്യൂർ ചെയ്യാണ്. ഇനി നമ്മളതിൽ നിന്ന് കട്ട ഇങ്ങനെ പൊട്ടിപ്പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നന്നായി ഉണക്കി കൊടുക്കുന്നത്. അപ്പോൾ ക്യൂർ ചെയ്തതിന് ശേഷം, മേളിലത്തെ ക്യൂർ ചെയ്തതിന് ശേഷം, പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ താഴെ ഒട്ടിക്കും കണ്ടോ. അപ്പോൾ ഇതുപോലെ താഴെയും ഒട്ടിച്ചതിന് ശേഷം നമ്മൾ പിന്നെയും ക്യൂർ ചെയ്യും. അപ്പോൾ ഇതൊന്നും പെയിൻഫുൾ അല്ലാത്ത പ്രൊസീജിയറാണ്, നിങ്ങൾക്ക് മനസ്സിലായല്ലോ.
ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്, നമ്മൾക്ക് ആ കട്ട, പ്രത്യേകിച്ച് സെറാമിക് കട്ടകളാവുമ്പോൾ അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഒരു അടയാളങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, ഏത് കട്ട ഏത് പല്ലിലൊട്ടിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റുകയാണ് കേട്ടോ. അതിങ്ങനെ വെറുതെ ഇങ്ങനെ കാണിച്ചാൽ അത് പൊക്കോളും. അപ്പോൾ ആ ഓറഞ്ച് കളർ റെഡ് കളറിലൊക്കെ ഇങ്ങനെ മനസ്സിലാവുന്ന രീതിയിൽ ഒട്ടിച്ചേക്കുന്നതാണ്. അത് ഡോക്ടേഴ്സ് ഇത് ചെയ്തതിന് ശേഷം അവർ തന്നെ ഒന്നത് എടുത്ത് മാറ്റുന്ന പ്രൊസീജിയറാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം അതാ കട്ട ഒരു ട്യൂബ് പോലത്തെ സാധനമാണ്, വെറുതെ ഇങ്ങനെ ഒന്ന് ഇതാക്കുമ്പോൾ തന്നെ പോരുന്നുണ്ട്. അതിന് ശേഷം ഒന്ന് നന്നായിട്ട് വാഷ് ചെയ്ത് കണ്ട അപ്പോൾ പല്ലിൻ്റെ കട്ടകളുടെ ഭംഗി ഒന്ന് നിങ്ങൾ നോക്കി എന്ത് രസമായിട്ടാണുള്ള ഇരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് അത് നന്നായിട്ട് വാഷ് ചെയ്ത്, ഇപ്പം ഇപ്പുറത്ത് യൂസ് ചെയ്യണ ആ ട്യൂബ് പോലത്തെ സാധനം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ വായിലുള്ള ആ ഒരു വാഷ് ചെയ്ത വെള്ളം എടുത്ത് മാറ്റുന്നതാണ്. ഇപ്പം കണ്ടില്ലേ എന്തൊരു ഭംഗിയായി നോക്ക്. ഇനി നമുക്ക് കമ്പി ഇടുന്ന പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യാണ്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ അണയ്ക്കലെ പല്ലിലാണ് ഒരു സാധനം, ഒരു ട്യൂബ് ഒട്ടിക്കുകയാണ്. ആ ട്യൂബിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ ഈ കമ്പി കയറ്റി വെക്കുന്നത്. അപ്പോൾ പണ്ടെന്ന് പറയുന്നത് ഒരു റിങ്ങൊക്കെ ഇടും, ഇപ്പോഴും ഇടുന്നുണ്ട് അത്. അപ്പോൾ ഇത് കുറച്ചും കൂടെ എളുപ്പമായിട്ടുള്ള പ്രൊസീജിയറാണ്. ഒരു ചെറിയൊരു ട്യൂബ്, ആ ട്യൂബിൻ അപ്പോൾ റിങ്ങായിട്ട് ഇടണ്ട, പല്ലിൻ്റെ ഉള്ളിലേക്ക് ഇതായിട്ട് ഇടണ്ട, പകരം ഈ റിങ് ഈ ട്യൂബ് ഒട്ടിക്കാം നമുക്ക്. അങ്ങനെ ട്യൂബിൻ്റെ ആ ഒരു നാല് കട്ടകളും നാല് അണപ്പല്ലുമ്മയും കൂടെ ചെയ്തേക്കുന്നതാണ്. ഇനി നോക്ക് വയറാണ്. അപ്പോൾ ഈ വയറിനൊരു പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു, സ്റ്റീൽ വയറല്ല, പകരം പല്ലിൻ്റെ തന്നെ കളറിലുള്ള വയറാണ് ഇപ്പോൾ ഇവിടെ യൂസ് ചെയ്താൽ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ സ്റ്റീൽ വയേഴ്സും അവൈലബിൾ ആണ്, പല ടൈപ്പ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെയൊക്കെ ചിലർ മാറ്റി മാറ്റിയൊക്കെ ഇടും. അപ്പോൾ നമ്മൾ ഓരോ കട്ടകളുടെയും ഉള്ളിലേക്ക് ഈ വയേഴ്സ് വെച്ച് കൊടുക്കുകയാണ്. വെറുതെ ഇങ്ങനെ ചെയ്യലുള്ളൂ കേട്ടോ, അല്ലാതെ കട്ടയിലൊന്നും ഇങ്ങനെ വരിച്ച് മുറുക്കിയൊന്നുമില്ല. എന്നിട്ട് അറ്റത്തുള്ള കമ്പിയിൽ അത് ആ ട്യൂബിൻ്റെ ഉള്ളിലേക്ക് കയറ്റിയിടും. അതിന് ആ ട്യൂബിൻ്റെ ഉള്ളിൽ ഒരു കുഞ്ഞു ഹോളുണ്ട്, അതിന് വേണ്ടിയിട്ടാണ് ആ ചെയ്യുന്ന ഈ പ്രൊസീജിയർ കേട്ടോ. നോക്കിയേ, ആ ട്യൂബിൻ്റെ ഉള്ളിലൊരു കുഞ്ഞു ഹോളുണ്ട്, ആ ഹോളിലേക്ക് അതങ്ങോട്ട് കയറ്റിയിടും, അത്രേ ഉള്ളൂ. അപ്പോൾ ഒരു വേദന എടുക്കില്ല, ഒന്നുമില്ല കേട്ടോ. ഇനി ശേഷം കട്ടയുടെ ഉള്ളിലേക്ക് നമ്മൾ ഈ കമ്പി ഒന്ന് അറ്റാച്ച് ചെയ്ത് വെച്ചിട്ട്, ഈ കട്ട എന്ന് പറയുമ്പോൾ ക്ലോസ് ചെയ്യുന്ന ടൈപ്പിലുള്ള കട്ടകളാണ്. വേറെ സ്റ്റീൽ കട്ടകളിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലതിൽ റബ്ബർ ബാൻഡ് ഇടുന്നുണ്ട് ചുറ്റിനും അത് മുറുകിയിരിക്കാൻ. ഇതിൽ പക്ഷേ കട്ട വെച്ചതിന് ശേഷം ആ കട്ട ഓരോന്ന് ഇങ്ങനെ നമുക്ക് ക്ലോസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ആ കമ്പി അനങ്ങില്ല. കണ്ടോ എത്ര സിമ്പിളായിട്ടുള്ള പ്രൊസീജിയറാണ്, ഇത്രേ ഉള്ളൂ നമുക്ക് കമ്പി ഇടാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനിയിപ്പോൾ ഈ ഇടമ്പല്ലൊക്കെ ഉണ്ടേ ചിലവർക്ക്, അതൊക്കെ ഏറ്റവും ലാസ്റ്റാണ് ഫിക്സ് ചെയ്യുക. കണ്ടോ അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെച്ചിട്ട് ലാസ്റ്റ് അത് തുടയ്ക്കും. അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ് കമ്പി ഇടുന്ന വീഡിയോ. ഭയങ്കര സിമ്പിളല്ലേ, നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ? കമ്പി ഇടാൻ താല്പര്യമുള്ളൂ, പേടിയായിട്ടിരിക്കുന്ന ഒരാൾക്കാരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഈ വീഡിയോ കണ്ട് ഇൻസ്പയറായിപ്പോയി കമ്പി ഇടാൻ ചെയ്തോളൂ കേട്ടോ. പിന്നെ ഇതിന് കൂടുതൽ എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ അടിയിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ എന്തായാലും ഹസ്ബൻഡിനെ കൊണ്ട് അതിനെ റിപ്ലൈ ചെയ്യിപ്പിക്കാം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും നല്ല ഉപകാരപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇനി എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അതിനു മുന്നേ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ബൈ ബൈ.